സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് മനുഷ്യസാധ്യമായ വിവിധ ഭാഷണങ്ങളുടെ വർണ്ണരാജിനാം തൊടുകയാണ് വചനമായ ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം എന്നവണ്ണം വിങ്ങലും മൂകഭാഷണവും ഹൃദ്യ ആനന്ദഗീതങ്ങളും മുറുമുറുപ്പുകളും കുറ്റാരോപണങ്ങളും വിധിവാചകങ്ങളുമെല്ലാം വാക്കുകൾക്ക് ജീവനുണ്ട് വാക്കുകളിൽ ജീവനുണ്ട് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അതിനാൽ നമ്മുടെ വാക്തലങ്ങൾ നമ്മുടെ ജീവിത തലങ്ങളെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് ഞാൻ ജീവിക്കുകയാണോ അതോ മരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന് ജർമ്മിയ ഏഴ് ഇരുപത്തിമൂന്ന് മുതൽ നാഥൻ പറയുകയാണ് ഞാൻ ഈ ജനത്തിന് ആരാധനാക്രമങ്ങളുടെ ചട്ടം മാത്രമല്ല പകർന്നു കൊടുത്തത് അതിലേറെ അടിസ്ഥാനപരമായൊരു ജീവിത പ്രമാണമുണ്ട് എന്നെ ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന ജീവിത പ്രമാണം എന്നാൽ ഇവർ ഇത് മാനിക്കാതെ നേർച്ച കാഴ്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ എന്ന് വേണം എന്നിട്ട് വേണം അവർക്ക് മറകൾ തീർത്ത് തിന്മകളിൽ മുങ്ങി തുടിക്കാൻ ഇക്കാര്യത്തിൽ അവർ തങ്ങളുടെ പൂർവികരേക്കാൾ കഠിനഹൃദയരാണ് എന്ന് ദൈവം ചെറുമയായുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ വാക്കുകളെ കേൾക്കാത്ത ഈ ജനം നിന്റെ വാക്കും കേൾക്കുകയില്ല അങ്ങനെ ദൈവം ചെറുമയായെ തൻ്റെ ഹൃദയവേദനകളുടെ പങ്ക് നൽകി തന്നിലേക്ക് ചേർത്തണക്കുകയാണ് തൻ്റെ ജനത്തെ പ്രതി താൻ അനുഭവിക്കുന്ന ഹൃദയവേദന സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ച് ദൈവജനത്തിന്റെ ഈ ദുശാട്ട്യം തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അവർ ഹൃദയം തുറന്ന് കേൾക്കണമെന്നു കൂടി ഇവിടെ താക്കിയത് ഉയരുന്നുണ്ട് പൂർവികരുടെ ശാട്ട്യങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ കുരുക്കിയിടരുതെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം അവർ കടന്നു വന്ന പുറപ്പാട് വഴികളിൽ അവർ ദേശക്കുറികളെയും ദേശനാമങ്ങളെയും പോലും തങ്ങളുടെ മുറുമുറുപ്പിന്റെ അലയടിച്ചിലിൽ ആഴ്ത്തിക്കളയുന്നുണ്ട് കളയുന്നുണ്ട് മാസ മെറീബ കൈപ്പും മുറുമുറുപ്പും ഒക്കെ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു കീർത്തനമാണത് സ്തുതിയും കൃതജ്ഞതയും ഇതൊരു ആദരസ്തുതി മാത്രമല്ല കൃതജ്ഞതാ ബലികളെ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അങ്ങനെ സ്തുതിയും ആരാധനയും തമ്മിലുള്ള ബന്ധം വീണ്ടും ഉണരുകയാണ് ഇവിടെ തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ ദൈവത്തെ യഥാർത്ഥത്തിൽ നാദനും രാജാവുമായി അംഗീകരിക്കുന്ന ഒരു ജീവിത നിറവിലും പരിസരത്തിലും മാത്രമേ യഥാർത്ഥത്തിൽ ഹൃദയപൂർണമായ ആരാധനയും ഹൃദയംഗമമായ സ്തുതികളും ഉയരുകയുള്ളൂ എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് സുവിശേഷം ലൂക്ക പതിനൊന്ന് പതിനാല് മുതൽ നാദൻ ഒരു ഊമൻ്റെ ഭാഷണത്തിന്റെ കെട്ടുപൊട്ടിക്കുകയാണ് അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു ഒരു ഭൂതോച്ഛാടനത്തിലൂടെയാണ് നാദൻ ഇത് സാധ്യമാക്കിയത് അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഈ വിസ്മയം കണ്ടു നിൽക്കുന്ന അവന്റെ പ്രതിയോഗികൾ ആരോപിക്കുന്നുണ്ട് നാദൻ ചെയ്ത നന്മപ്രവൃത്തി പ്രകടമായി അവർ കണ്ടതാണ് ദുഷ്ടാരൂപിയുടെ മേൽ നാദൻ ചെലുത്തുന്ന ശക്തിയും അധികാരവും അവർ കണ്ട് ബോധ്യപ്പെട്ടതാണ് എന്നിട്ടും അവർ അങ്ങനെ പറയുന്നു സാത്താൻ നന്മ ചെയ്താൽ പോലും തങ്ങൾ ഒരിക്കലും നന്മയെ സ്വീകരിക്കില്ല എന്നാണ് അവർ പറയാതെ പറയുന്നത് ഹൃദയ കാഠിന്യത്തിൽ അവർ അങ്ങനെ സാത്താനെ തന്നെ കടത്തി വെട്ടിക്കളയുന്നു ഹൈപ്പർ ഡയബോളിക്കൽ വാദത്തിന് വേണ്ടിയാണെങ്കിൽ പോലും തങ്ങൾ പറയുന്നത് അബദ്ധമാണെന്ന് അവർക്ക് അറിയഞ്ഞിട്ടല്ല നാദൻ ആ അബദ്ധം രണ്ട് കാരണങ്ങൾ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഒന്ന് സാത്താൻ സാത്താനെതിരായി ഒരിക്കലും ഒരു സമരം അനുവദിച്ചു കൊടുക്കില്ല രണ്ട് ഈ ജനത്തിന്റെ ഇടയിൽ പോലും പലരും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ട് അവരെ ആരെയും ദുർമന്ത്രവാദിയെന്നോ സാത്താൻ സേവകരെന്നോ ഇവർ ഒരിക്കലും വിളിച്ചിട്ടില്ലല്ലോ പിന്നെ നാഥന്റെ കാര്യത്തിൽ മാത്രം എന്താണ് ഇങ്ങനെയൊരു ആരോപണം പറഞ്ഞില്ലേ അവർ മനഃപൂർവ്വം ഹൃദയം കഠിനമാക്കുകയാണ് സത്യങ്ങൾ അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും